നമസ്കാരം, ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളത്ത് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. കനോലി കനാലിന്റെ പരിസരത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം നിദ്രാപ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളത്ത് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ഇ.ഡി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ റസീന ഷാഹുൽ ഹമീദ്, PMS സാബദീൻ, സാജിദ പുതിയ വീട്ടിൽ സമരസമിതി ജനറൽ കൺവീനർ PK മുഹമ്മദ്, വർക്കിംഗ് ചെയർമാൻമാരായ CJ പോൾസൺ, BS ശക്തിധരൻ, ട്രഷറർ KA ബഷീർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TP രഘുനാഥ്, KK സക്രിയ, മുഹമ്മദ് ചാമക്കാല, ഉസ്മാൻ, മണി കാവുങ്ങൽ, PD സജീവ്, ഉമറുൾ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം നിദ്ര പ്രവർത്തനമാരംഭിച്ചു. കനോലി കനാലിന്റെ പരിസരത്ത് 60 സെന്റ് സ്ഥലത്ത് ഇ.ഡി. ടൈസൺ MLA വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയുപയോഗിച്ച് കെട്ടിടവും LPG ക്രിമേഷൻ ഫർണസ് ഉൾപ്പെടെ മിഷനറികളടക്കം വാതക ശ്മശാന നിർമ്മാണം പൂർത്തീകരിച്ചത്. കൂടാതെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും ടൈൽ വിരിച്ച് റോഡ് നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. വൈദ്യുതി അടക്കം ഗ്യാസ് സിലിണ്ടർ നേരത്തെ തയ്യാറാക്കിയിരുന്നുവെങ്കിലും ജനറേറ്റർ സ്ഥാപിക്കാനും വൈകിയിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ച് പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റും ലഭ്യമായതോടെ ഇന്ന് നിദ്രാവാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇ.ഡി. ടൈസൺ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സന്നിഹിതരായി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മെയിൻ്റനൻസ് വർക്കുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും സ്നേഹിത അറ്റ് സ്കൂൾ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനവും സ്കിൽ ഷെയർ പ്രോജക്റ്റിലെ ഉൽപ്പന്ന കൈമാറ്റവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KS സുജയ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല എന്നിവർ മുഖ്യാതിഥികളായി. BRC ട്രെയിനർ ബിജി പദ്ധതി വിശദീകരണം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ EG സജിമോൻ, PTA പ്രസിഡന്റ് KP ഷാജി, SMC ചെയർമാൻ TM അനീഷ്, PTA പ്രസിഡന്റ് KS ഇന്ദുകല, VHSE പ്രിൻസിപ്പൾ PS ജയശ്രീ, സ്റ്റാഫ് സെക്രട്ടറി P ഡിംബിൾ, ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ VV സായ എന്നിവർ സംസാരിച്ചു. CPI കയ്പമംഗലം മേഖല ജനറൽ ബോഡി കാളമുറി നോബിൾ പാലസിൽ നടന്നു. ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VA കൊച്ചുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. KP സന്ദീപ്, TN തിലകൻ, MD സുരേഷ്, സായിദ മുത്തുകോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ വിട്ടു പിരിയുന്നത്. അതിനുശേഷം നമ്മുടെ പുതിയ സെക്രട്ടറി വന്നു, മറ്റ് കാര്യങ്ങളെല്ലാം നന്നായി ആലോചിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നടപ്പാക്കി തുടങ്ങി. നമുക്കിവിടെ പരിപാടികൾ നടക്കുന്നത് സംബന്ധിച്ച്, പ്രവർത്തനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചും ഒക്കെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള നന്നായി പ്രവർത്തിക്കേണ്ട ബ്രാഞ്ച് തലങ്ങളിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ നന്ന് ഉണർന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്കും വരണം. എറിയാട് ചൈതന്യ നഗർ പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷന്റെയും ജില്ലാ വിമുക്തി മിഷന്റെയും താലൂക്ക് ലീഗൽ സർവീസ് സെല്ലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കുടുംബസംഗമവും നടത്തി. അസോസിയേഷൻ രക്ഷാധികാരി PA സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PA മുഹമ്മദ് സക്കീർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ജിതിൻ MP ക്ലാസുകൾ നയിച്ചു. ജിനി ജെയ്സൺ, സജീവൻ മാടത്തിങ്ങൽ, VA അബ്ദുള്ളക്കുട്ടി, നിബീഷ് AN, NP കുമാർ, AA മുഹമ്മദ് സഹീർ,
മോഹൻദാസ് കൊളപ്പാട്ട്, ശ്രീദേവി സദാനന്ദൻ, പ്രകാശൻ എ എസ്, ദിവ്യ സന്ദീപ്, സി എസ് തോമസ് എന്നിവർ സംസാരിച്ചു. ഇടവിലങ്ങ് ഉദയ കുടുംബ കൂട്ടായ്മയുടെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഉദയോത്സവം 2024 എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവും കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. ഇ ഡി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സൈമൺ മാളിയേക്കൽ അധ്യക്ഷനായി. ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. കെ കെ മോഹനൻ, പി കെ മുഹമ്മദ്, അംബിക അശോകൻ, ഷഹന നസീർ, വിനോദ് കുമാർ, അബ്ദുൾ സലാം കാരക്കുറ്റിയേഴത്ത്, അബ്ദുൾ സലീം മതിയേഴത്ത് എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് വടക്കുംപുറം പാറയ്ക്കൽ ശ്രീധർമ്മദൈവ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം വെള്ളി ശനി ദിവസങ്ങളിലായി തന്ത്രി ചക്കമ്പറമ്പിൽ ഗിരീഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി ഹവനം, നടക്കൽ പറ, കളമെഴുത്ത്, നിർമാല്യ ദർശനം, എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. പ്രസിഡന്റ് പി വി ലിനൻ ജോയ്, സെക്രട്ടറി പി സി പീതാംബരൻ, ട്രഷറർ പി ബി ബിജു എന്നിവർ നേതൃത്വം നൽകി. പടിഞ്ഞാറേ വെമ്പല്ലൂർ എടമുട്ടത്ത് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി വഹനം, ഉഷപൂജ, വൈകിട്ട് കാഴ്ച ശിവേലി, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് അഴീക്കോട് ശ്രീനിവാസൻ തന്ത്രികൾ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളത്ത് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. കനോലി കനാലിന്റെ പരിസരത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക വാതക ശ്മശാനം നിദ്രാ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.